ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഒരു ലാപ്ടോപ്പിനകത്തുള്ളത്, എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്, അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പറ്റി നല്ല ധാരണയുള്ളവർക്ക് ഇതത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നില്ല. പക്ഷേ എന്താണ് ഒരു ലാപ്ടോപ്പിനകത്തുള്ളത് എന്നറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക്, എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാനുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു പഴയ എയ്സറിൻ്റെ ലാപ്ടോപ്പാണ്, ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ കമ്പോണൻസ് എല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്ത് മാറ്റിവെച്ചു. ഇതതിൻ്റെ ഔട്ടർ കേസാണ്. അപ്പോൾ ഓരോ കമ്പോണൻസ് ആയിട്ട് നമുക്ക് റീകണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കമ്പോണൻസ്, അതെങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, അതുപോലെ വൈഫൈ മൊഡ്യൂൾ ഉണ്ട്, ഒരു USB കാർഡുണ്ട്. ബാക്കി കമ്പോണൻസ് എല്ലാം നമ്മൾ മാറ്റിവെച്ചു. ഈ കമ്പോണൻസും മദർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് വെറുതെ വെച്ചിരിക്കുകയാണ്. ടേപ്പ് ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യാത്തതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക് ഡ്രൈവ്, അതായത് നമ്മൾ CD ഒക്കെ ഇടുന്ന സ്ലോട്ടാണ്. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ അവസാനമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ ഇനിയുള്ളത് ഒരു USB കാർഡും വൈഫൈ മൊഡ്യൂളുമാണ്. ഇത് രണ്ട് USB പോർട്ടുള്ളൊരു കാർഡാണ്. അതിൻ്റെ ഒരു കണക്ടർ, വൈറ്റ് കളർ സ്ട്രിപ്പ് അതിൻ്റെ കണക്ടറാണ്. ഈ കണക്ടറും നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോ ലാപ്ടോപ്പിനും ഡിഫറെൻ്റ് ആയിരിക്കും. എത്ര USB സ്ലോട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് സ്ലോട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓരോ ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഈ സൈഡിൽ നമുക്ക് USB സ്ലോട്ടുണ്ട്, VGA സ്ലോട്ടുണ്ട്, അതുപോലെ ഹെഡ്സെറ്റ് ജാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ അതിനൊക്കെയുള്ള സ്ലോട്ട് അവിടെ ഉണ്ട്. ഇത് നമ്മുടെ വൈഫൈ മൊഡ്യൂളാണ്, അതായത് വയർലെസ് കാർഡ്, വൈഫൈ ആക്സസ് ചെയ്യാനുള്ള ഒരു കാർഡാണ്. ഇനി അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേബിൾസ് ആൻറ്റിനയാണ്. വയർലെസ് ആയതുകൊണ്ട് തന്നെ അതിന് സിഗ്നൽസ് റിസീവ് ചെയ്യണമെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ആൻറ്റിന വേണം. അപ്പോൾ ആ ആൻറ്റിനസ് ആണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേബിൾ പോയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മദർ ബോർഡ് കണക്ട് ചെയ്യാം. ബേസിക്കലി എല്ലാ കമ്പോണൻസും ഈ മദർ ബോർഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, കാരണം ഈ കമ്പോണൻസിനെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഈ മദർ ബോർഡിലാണുള്ളത്. അപ്പോൾ ആ ബോർഡിലേക്കാണ് നമ്മൾ ഓരോ കമ്പോണൻസായിട്ട് കണക്ട് ചെയ്യുന്നത്. ചിലതൊക്കെ അതിൽ സോൾഡർ ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് റിമൂവബിൾ അല്ല. ബാക്കി നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്ന കമ്പോണൻസും കൂടി ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് നമ്മുടെ കൂളിംഗ് സിസ്റ്റം ആണ്, അതായത് ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാനായിട്ടുള്ള ഫാൻ ഹീറ്റ് സിങ്ക് ഒക്കെയാണ്. നമ്മുടെ പ്രോസറൊക്കെ ഓവർ ഹീറ്റ് ആവാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂളിംഗ് സിസ്റ്റം ഉള്ളത്. ഇവിടെ ഈ താഴെയായിട്ട് കാണുന്നത് SD കാർഡ് റീഡറാണ്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് കണക്റ്റേഴ്സ് ഉണ്ട്, ഒരു HDMI സ്ലോട്ട്, പിന്നെ ഒരു VGA സ്ലോട്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു LAN കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുണ്ട്, ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട്, പിന്നെ ഒരു USB പോർട്ടുണ്ട്. ഇതുപോലെ പല കണക്റ്റേഴ്സ് അവിടെ എവിടെയായിട്ട് നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് നമുക്ക് ഓരോ ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സറാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സറ് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കാണുന്ന അതിനകത്താണ് പ്രോസസ്സർ ഉള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഹീറ്റ് സിങ്കും ഫാനൊക്കെ ഉള്ളത്. ഇപ്പോൾ പ്രോസസ്സർ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല, അതിനകത്ത് തന്നെയാണുള്ളത്. അതുപോലെ ഈ താഴെ കാണുന്ന രണ്ട് സ്ലോട്ട് നമ്മുടെ മെമ്മറി സ്ലോട്ടാണ്. അതിൽ ഒരിടത്ത് മാത്രമേ റാം ഉള്ളൂ, മറ്റേത് നമുക്ക് ഇൻ കേസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു റാമും കൂടെ അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഈ കാണുന്നത് പവർ മാനേജ്മെൻറ്റ് IC അല്ലെങ്കിൽ PMIC എന്നാണ് അതിന് പറയുന്നത്. PMIC എന്ന് പറയുന്നത് ആ പേരിൽ പറയുന്ന പോലെ തന്നെ പവർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് ഉള്ളൊരു ചിപ്പാണ്. ഇപ്പോൾ ഉള്ള സിസ്റ്റംസിലൊക്കെ മിക്കവാറും അത് പ്രോസസറിൻ്റെ തന്നെ പാർട്ടായിരിക്കും. ഇത് കുറച്ച് പഴയ ലാപ്ടോപ്പാണ്. അപ്പോൾ അതിൽ PMIC ഒരു സെപ്പറേറ്റ് ചിപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് CMOS ബാറ്ററിയാണ്, CMOS ബാറ്ററി. മെയിൻ ബാറ്ററി അല്ല, ഇതൊരു ചെറിയ ബട്ടൺ ടൈപ്പ് ബാറ്ററിയാണ്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത്, പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത കുറച്ച് ഡേറ്റയുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റം ക്ലോക്ക് അല്ലെങ്കിൽ ബയോ സെറ്റിങ്സ്, ഇതൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നാലും ഈ സെയിം സെറ്റിങ്സ് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഓരോ തവണയും നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സൊക്കെ റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ നമ്മളിപ്പം ബയോസിലൊരു സെറ്റിങ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ സെറ്റിങ്സ് അവിടെ വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഓരോ തവണയും ഈ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഡേറ്റ ലോസ് ആവാതിരിക്കാനായിട്ട് കുറച്ച് പവർ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിയാണ് ഈ ബയോസിനൊക്കെ ആവശ്യമുള്ള ബാറ്ററിയാണ് CMOS ബാറ്ററി. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിന് മിക്കവാറും വരാറുള്ളൊരു കംപ്ലയിൻ്റ് ആണ് ബയോസ് സെറ്റിങ്സ് സേവ് ആകുന്നില്ല എന്നുള്ളത്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഒ എസിലേക്ക് ബൂട്ട് ആവില്ല. കാരണം ഒ എസിലേക്ക് ബൂട്ട് ആവണമെങ്കിൽ നമ്മൾ ഒ എസ് ഏത് ഡ്രൈവിലേക്കാണ് ബൂട്ട് ആവേണ്ടതെന്ന് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബയോസിൽ ആ സെറ്റിങ്സ് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ബൂട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന് അറിയില്ല ഏത് ഒ എസിലേക്കാണ് ബൂട്ട് ആവേണ്ടത്. കാരണം അതുപോലെ ഒ എസ് സെലക്ട് ചെയ്യാൻ മാത്രമല്ല വേറെയും പല സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ബയോസിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ തവണയും റീസെറ്റ് ആവാതിരിക്കണമെങ്കിൽ നമുക്ക് സിമോസ് ബാറ്ററി ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ സമയം തെറ്റായിട്ടാണ് കാണിക്കുന്നതെന്ന് എത്ര ചേഞ്ച് ചെയ്താലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും സമയം തെറ്റാണ്, അങ്ങനെ ഒരു പ്രോബ്ലം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനും റീസൺ സിമോസ് ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ബയോ സെറ്റിങ്സ് സെറ്റ് ആവുന്നില്ല, അതുപോലെ സമയം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് സിമോസ് ബാറ്ററി ചേഞ്ച് ചെയ്താൽ മാറുന്ന പ്രശ്നമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മദർ ബോർഡ് ഈ കേസിലേക്ക് ഫിക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി കമ്പോണൻസും കൂടെ കണക്ട് ചെയ്യാം. അപ്പം സ്ക്രൂവിൻ്റെയും ബാക്കി എല്ലാം അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് മദർ ബോർഡ് വയ്ക്കാം. ഇത് നമ്മുടെ ഫാനിൻ്റെ കണക്ടറാണ്. അത് അതിനോട് ചേർന്ന് കാണുന്ന ആ ഒരു വൈറ്റ് കളർ സ്ലോട്ടിലാണ് അത് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ആ ഒരു കണക്ടറിലാണ് വൈഫൈ മൊഡ്യൂളും കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. പല കണക്റ്റേഴ്സ് പല ടൈപ്പായിരിക്കും. അപ്പോൾ ചിലത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്താൽ മതി. ചിലതിന് ഒരു ലോക്കിംഗ് സിസ്റ്റവും കൂടെ കാണും, അതായത് അത് കയറിയിട്ട് തിരിച്ച് ഇറങ്ങി പോകാതിരിക്കാനായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നതും കൂടെ കാണും. ചിലതിന് ഇങ്ങനെ ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കാം, ചിലത് ഫ്ലിപ്പായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും അത് ഏതൊക്കെ കണക്റ്ററാണെന്ന് നോക്കി വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ വൈഫൈ മൊഡ്യൂളും ഈ ഫാനും ഡിഫറെൻ്റ് ടൈപ്പ് കണക്റ്റേഴ്സ് ആണ്, പക്ഷേ രണ്ടും നമ്മൾ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് രണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക്കാണ് കണക്ട് ചെയ്യാനുള്ളത്. ഹാർഡ് ഡിസ്ക് ഇരിക്കേണ്ടത് ആ ഒരു വൈറ്റ് കളർ, അതായത് യു എസ് ബി കാർഡിൻ്റെ കണക്ടറിൻ്റെ അടിയിലായിട്ട്, ആ വൈറ്റ് കളർ സ്ട്രിപ്പിൻ്റെ അടിയിലായിട്ടാണ് ഹാർഡ് ഡിസ്ക് വയ്ക്കാനുള്ളത്. ഇതിപ്പോൾ ഹാർഡ് ഡിസ്ക് ഈ ഒരു കേസിനകത്താണുള്ളത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആ സ്ക്രൂ ഒക്കെ ചെയ്യുന്ന ആ കേസ് നമുക്കവിടെ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്ക്രൂ ചെയ്യുന്ന പൊസിഷനൊക്കെ നോക്കിയിട്ട്, അതുപോലെ ആ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അതിൻ്റെ കണക്ടർ. അപ്പോൾ ആ കണക്ടറിനകത്ത് അത് ഹാർഡ് ഡിസ്കിനകത്തേക്ക് പോകുന്ന രീതിയിൽ വേണം അത് ഫിക്സ് ചെയ്യാൻ. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു യു എസ് ബി കാർഡിൻ്റെ കണക്ടറും കൂടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള രണ്ട് വൈറ്റ് കളർ കണക്ടേഴ്സിൽ ഒന്നിലാണ് നമുക്ക് ആ യു എസ് ബി കണക്ടർ ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ഫ്ലിപ്പ് ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു അത് മുകളിലേക്ക് പൊക്കിയിട്ട് ഈ കണക്ടർ അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യും.
ഇത് നമ്മുടെ ഡിസ്പ്ലേ പാനലിൻ്റെ കണക്ഷനാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെ ഇതിന് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതിങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഈ കണക്ടർ അകത്തേക്ക് വയ്ക്കുക, എന്നിട്ട് രണ്ട് സൈഡും ലോക്ക് ചെയ്യുക. അങ്ങനെയാണത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഡിസ്ക് ഡ്രൈവാണ്. ഡിസ്ക് ഡ്രൈവും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി മദർ ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ എല്ലാം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് മദർ ബോർഡ് അവിടെ ഫിക്സ് ആയിട്ടിരിക്കാനുള്ള എല്ലാ സ്ക്രൂവും നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ ഹാർഡ് ഡിസ്ക് ഞങ്ങൾ റിമൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അയച്ചത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇപ്പം നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, അത് ഊരിയെടുത്തു. ഇനിയുള്ള കമ്പോണൻസ് എല്ലാം നമ്മളിത് അടച്ച് വെക്കുന്ന ഈ ഒരു സൈഡിലാണുള്ളത്. അതായത് നമ്മുടെ കീബോർഡ്, ടച്ച് പാനലുണ്ട്, അതുപോലെ പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ. അപ്പം എന്തൊക്കെയാണ് കമ്പോണൻസ് നോക്കാം. ആദ്യമായിട്ട് പവർ ബട്ടൺ ആണ്. അതായത് നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കാനും സ്ലീപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, യൂഷ്വലി റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്, ഈ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസറ്, അതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു ലൈറ്റ് വരുന്നുണ്ട് ഈ ലാപ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, ആ ഇൻഡിക്കേറ്ററും സെൻസറും ഒക്കെ കൂടെയുള്ള ഒരു കണക്ഷനാണത്. അതിൻ്റെ കണക്ടറാണ് ആ വൈറ്റ് കളർ സ്ട്രിപ്പ്. അടുത്ത കമ്പോണൻ്റ് ടച്ച് പാഡാണ്. അപ്പോൾ ടച്ച് പാഡും അതിൻ്റെ സെൻസറുമാണിത്. നമ്മൾ ടച്ച് ചെയ്യുന്നത് അതുപോലെ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ സെൻസ് ചെയ്യാനായിട്ട് അവിടെ ഒരു സെൻസറുണ്ട്. അപ്പോൾ ആ സെൻസറും അതിൻ്റെ കണക്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും നമുക്ക് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ടച്ച് പാഡ്, അതുപോലെ ഈ ഒരു പവർ ബട്ടൺ, ഈ കാണുന്നതാണ് പവർ ബട്ടൺ, അവിടെയാണ് അവിടെ ആയിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ പവർ ബട്ടൻ്റെ കണക്ടറും ടച്ച് പാഡിൻ്റെ കണക്ടറും നമുക്ക് മദർ ബോർഡിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് കീബോർഡിൻ്റെ കണക്ടറാണ്. ഈ വലുത് കാണുന്നത് കീബോർഡിൻ്റെ കണക്ടറാണ്. അതിൻ്റെ അടിയിലായിട്ടാണല്ലോ കീബോർഡ് വരുന്നത്. അപ്പോൾ ആ കീബോർഡിൻ്റെ കണക്ടറും നമുക്ക് ഇത് മൂന്നും ഈ ഒരു മദർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അത് മൂന്നും ഞങ്ങൾ കണക്ട് ചെയ്തു. ഈ ഒരു പൊസിഷനിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് കീബോർഡിൻ്റെ കണക്ഷൻ, ഇത് പവർ ബട്ടൺ, അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നത് ടച്ച് പാഡാണ്. അപ്പോൾ അത് മൂന്നും നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ബാക്കി സ്ക്രൂ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കേസ് അടച്ചു, സ്ക്രൂ ചെയ്തു. ഇനിയുള്ളത് ബാറ്ററിയാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമുക്ക് പുറമേ തന്നെ റിമൂവ് ചെയ്യാനും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ചില ലാപ്ടോപ്പിന് ഇത് ഉള്ളിലായിരിക്കും, നമ്മൾ ആ കേസിനകത്ത് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ലാപ്ടോപ്പിൻ്റെ കമ്പോണൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ലാപ്ടോപ്പിനും ഇത് കണക്ഷനും അതുപോലെ കമ്പോണൻസൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഏകദേശം ഇതുപോലെ ആയിരിക്കും, ഈ കമ്പോണൻസൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.